ഡിസംബർ മാസം ഒന്നാം തീയതി ആർ എസ് എസ്സുകാരൻ ഇവിടെയുണ്ടോന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലൊക്കെ ഒരു കപ്പട മീച്ചുള്ള ഒരു ചങ്ങാതിന്റെ ഫോട്ടോയും വെച്ചിട്ട് ബലിദാന ദിനം, അദ്ദേഹത്തിന്റെ പേര് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊന്ന മനുഷ്യനാണ്, ഞങ്ങളുടെ കരളിന്റെ കണ്ടാണ്, ചേമ്പിന്റെ കൊലയാണ്, ഗുഡൂല ഞങ്ങൾ നോക്കിയാണ് ആർ എസ് എസ്സുകാർ പറയുക. സ്വപ്നത്ത് കാണാൻ കട്ടൻ ചായ ബിസ്ക്കറ്റ് ആക്കണ്ട, എക്സ്ട്രാ കഷ്ടം വെച്ച ഗോ ബിരിയാണി തന്നെ കാണാം. അതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ വിടോ വിടാതൊക്കെ ചെയ്തോ, അത് പ്രശ്നമില്ല. അവിടെ ഞാൻ പറഞ്ഞു വന്നത് ജയകൃഷ്ണൻ മാസ്റ്റർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ചില സാംസ്കാരിക പ്രമുഖന്മാർ പ്രതികരിച്ചത് എങ്ങനെയറിയോ? 42 വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കുട്ടിലത ആലോചിക്കുമ്പോൾ എന്റെ വിശാലമായ നെറ്റിത്തടത്തിൽ വിയർപ്പ് മുത്തുകൾ പൊടിയുന്നു, ഒരു സാംസ്കാരിക ബുദ്ധിജന്തു. കഠാരക്കിലുക്കം ക്ലാസ് മുറിയിലെന്ന് കേട്ടപ്പോൾ എന്റെ ലോലമായ ഹൃദയം ആഘാതത്തിന്റെ അനുരണനങ്ങൾ പുറപ്പെടുവിച്ചു. വേറൊരു പെണ്ണുങ്ങൾ മുറിച്ചിട്ട കുറ്റിമേൽ ചാഞ്ഞിരുന്ന് ആർദ്രയായി 36 വരി കവിത. കുറച്ചു കൊല്ലം മുമ്പ് എസ് എഫ് ഐയുടെ സംസ്ഥാന ഉപാധ്യക്ഷരിൽ ഒരാളായിരുന്ന 27 വയസ്സുള്ള സഖാവ് കെ വി സുധീഷ് എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരനെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ട് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിന്റെ 7 കിലോമീറ്റർ അപ്പുറത്തുള്ള തൊക്കിലങ്ങാടി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ഒരു ചെറ്റപ്പുരയിലിട്ട് നട്ടപ്പാതിരക്ക് വാടിവാളുകൊണ്ട് 38 കഷ്ണമായി കൊത്തി നുറുക്കിയപ്പം ഈ സാംസ്കാരിക ബുദ്ധിജന്തുക്കളുടെ പ്രബന്ധ മത്സരം എവിടെയും നമ്മൾ കണ്ടിരുന്നില്ലല്ലോ. എവിടെ പോയിരുന്നു നിങ്ങൾ? കേരളത്തിന്റെ മലയാളത്തിന്റെ സാഹിത്യ തറവാട്ടിന് നിങ്ങളെല്ലാം നൽകിയ ഹിമവത്ശൃംഗങ്ങൾക്ക് സമാനമായ വലിയ നേട്ടങ്ങൾക്ക് മുന്നിൽ ശിരസുകുനിച്ച് നമോഭാഗം പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ സന്നദ്ധമാണ്. പക്ഷേ അറക്കപ്പെടുന്ന മൃഗത്തിനും അറവുകാരന്റെ കത്തിക്കും ഒരേ നീതിശാസ്ത്രം പുലമ്പുന്ന ഈ തെമ്മാടിത്തമുണ്ടല്ലോ, അത് അംഗീകരിച്ചു തരാൻ ഒരു പൊന്നുമോനെയും അനുവദിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ സന്നദ്ധമല്ല എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്നല്ല, ഒരു അധ്യാപകനെയും എവിടെ വെച്ചും കൊലപ്പെടുത്തരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ഏതിന്റെ മാഷായിരുന്നു പറയണ്ടേ? അധ്യാപകർ സ്കൂളിലേക്ക് എങ്ങനെയാ പോവ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ അധ്യാപകർ, കോൺഗ്രസിലുണ്ട്, ബി ജെ പിയിലുണ്ട്, ലീഗിലുണ്ട്, സി പി എമ്മിലും ഒക്കെ അധ്യാപകരുണ്ടല്ലോ. ഒരു തോൾസഞ്ചി ഉണ്ടാവും. എന്താ തോൾസഞ്ചിയിൽ ഉണ്ടാവുക? ഒരു ചോക്കുപാത്രം, ഒരു ചോക്കുകഷ്ണം, പിന്നെ ഒരു നോട്ടുപുസ്തകം. ഏറിപ്പോയാൽ പഠന സമയത്ത് ക്ലാസ് മുറിയിലിരുന്ന് കുരുത്തക്കേട് കളിക്കുന്ന ഇളം കുരുന്നുകളുടെ തുടയിൽ അമർത്തിത്തല്ലാൻ ഇർക്കൽ വണ്ണത്തിൽ അധികമില്ലാത്തൊരു ചൂരലും പാടില്ല എന്നാ ഞങ്ങളുടെ അഭിപ്രായം. ഏറിയാൽ അത് മതി. ഒരു ചോക്കുകഷ്ണം, ഒരു നോട്ടുപുസ്തകം, ഒരു ചോറ്റുപാത്രം, ഏറിപ്പോയാൽ ഒരു ചൂരൽ കഷ്ണം. ഇതല്ലേ അധ്യാപകന്റെ തോൾസഞ്ചിയിൽ വേണ്ടു? പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ തോളത്തു തൂക്കിയ സഞ്ചിയിൽ അതായിരുന്നോ? അല്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് എന്ന അക്ഷരം ഇത്തിരി കൂടി നിവർത്തിയാൽ കിട്ടുന്ന ആകൃതിയിലുള്ള വളഞ്ഞ പ്രത്യേക തരത്തിലുള്ള കത്തി, ഒരു കുത്തുകുത്തി, ഒരു തിരിക്കൽ തിരിച്ചാൽ നല്ല പാണ്ഡിത്യമുള്ള ശസ്ത്രക്രിയാ വിദഗ്ധന് പോലും ചതഞ്ഞ് ചിതറിത്തെറിച്ചു പോയ അന്തരാവയവങ്ങൾ പിന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അത്രേ ആർ എസ് എസിന്റെ അക്രമത്തിൽ ഈ കത്തി കൊണ്ട് കുത്തുടുങ്ങിയാൽ. സാധാരണ ഒരു വാളുകൊണ്ട് വെട്ടിയാൽ, കത്തി കൊണ്ട് കുത്തിയാൽ, ഇങ്ങോട്ട് വലിച്ചാൽ അവിടെയെ മുറിവുണ്ടാവും. ഇതല്ല. ഒരു കുത്തി, ഒരു തിരിക്കൽ തിരിച്ചാൽ അന്തരാവയവങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്ന വിധം, ഒരിക്കലും രക്ഷിക്കാൻ കഴിയാത്ത വിധം തകർത്തെറിയുന്ന കുട്ടിലതയുടെ കവലക്കട്ടമ്പിത്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടാത്തലവന്മാരിൽ ഒരാളായിരുന്നു ഈ കെ ടി ജയകൃഷ്ണൻ. അങ്ങനെ 1990 മുതൽ ഏതാണ്ട് 10-12 കൊല്ലക്കാലം കണ്ണൂർ ജില്ലയിൽ ആകെ നടന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ കൊലപാതകത്തിന്റെ ആസൂത്രകൻ, ആലോചന നിർവഹിച്ചയാള്, ആളും അർത്ഥവും ആയുധവും എത്തിച്ചു കൊടുത്തയാള്, ഇതെല്ലാം ഈ കെ ടി ജയകൃഷ്ണനായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നിരവധി സഖാക്കളെ കൊന്നുതള്ളാൻ പ്രമുഖ നേതൃത്വം നൽകിയ ഈ നരാധമനായ നേതാവിനെ ഒരു ഉറുപ്പിയക്ക് 2 എണ്ണം കിട്ടുന്ന മിഠായി വാങ്ങി അണ്ണാക്കിലേക്ക് തിരികെ ഉമ്മ ഉമ്മ എന്ന് പറയണമെന്നാണോ നമ്മൾ വിചാരിച്ചത്? അത് പറ്റില്ല എന്ന് കണ്ണൂരിലെ ചിലര് തീരുമാനിച്ചതാ. മനസ്സിലായില്ല നിങ്ങള്? അരുതേ എന്നപേക്ഷിച്ച് കാലു പിടിച്ച് കരഞ്ഞവന്റെ മുഖമടച്ചു തൊഴിക്കാൻ കാൽമുട്ടുമടക്കിയ നൃശംസതയുടെ നെഞ്ചിലേക്ക് അക്ഷരാഭ്യാസത്തിന്റെ ശുദ്ധിയുള്ള ഭാഷ മനസ്സിലാവില്ല എന്ന് ബോധ്യപ്പെട്ടപ്പം നിന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് നടന്ന് തേഞ്ഞു തീരുന്നതാണ് എന്ന് വിപ്ലവ കേരളത്തിന്റെ ജ്വലിക്കുന്ന കണ്ണായ കണ്ണൂരിലെ കുറച്ച് കുട്ടികൾ തീരുമാനിച്ചപ്പോഴാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ തീർന്നുപോയത്. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ അയക്കോ? ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയതിൽ വേവലാതിപ്പെടുന്നവരോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു മറുപടിയുള്ളൂ. എന്താ മറുപടി എന്നറിയോ? കേരളത്തിന്റെ പ്രിയപ്പെട്ട വിപ്ലവ കവികളിൽ ശ്രദ്ധേയനായിരുന്ന കുഞ്ഞപ്പ പട്ടാനൂരിന്റെ 2 വരി കവിതയുണ്ട്. ആ കവിത എന്താ അറിയോ?
എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് ഈ ചോര ചെങ്കൊടി പകുതി താഴ്ത്തിക്കെട്ടി പതറി നിൽക്കാനാവില്ല എന്നും എന്നും ഞങ്ങൾക്ക് ഈ കറുത്ത ബാഡ്ജ് ഇടതു നെഞ്ചിൽ കുത്തി കുനിഞ്ഞിരിക്കാനാവില്ല എന്ന രാഷ്ട്രീയ മറുപടിയാണ് ഈ പറയുന്ന ചില ആളുകളൊക്കെ തീർന്നുപോയതിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അതുകൊണ്ട് RSS എന്ന് പറയുന്നത് ആയുധങ്ങളെ അഭിരമിക്കുന്ന പ്രസ്ഥാനമാണ്. ആശയങ്ങൾക്ക് മുനമടങ്ങുന്നിടത്താണ് ആയുധങ്ങൾക്ക് മൂർച്ച കൂടാറുള്ളത്. ആശയങ്ങൾക്ക് മുനമടങ്ങുന്നിടത്താണ് ആയുധങ്ങൾക്ക് മൂർച്ച കൂടുക എന്നത് RSSന് നന്നായി ചേരുന്ന ആടയാഭരണങ്ങളിലൊന്നാണ് എന്ന് നാം തിരിച്ചറിയണം. RSS പ്രത്യയശാസ്ത്രപരമായി പാപ്പരീകരിക്കപ്പെട്ടതാണ്, ദാർശനികമായി പാപ്പരീകരിക്കപ്പെട്ടതാണ്.